ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത സ്നാക്കാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോവല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ഞാനൊരു ബൗളിലേക്ക് ഒരു മൂന്ന് സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് വട്ടത്തിലൊന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് അധികം പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഒരു അരമുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു രണ്ട് നുള്ള് കായത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പൊടിയൊക്കെ തന്നെ മുളക് പൊടിയെല്ലാം തന്നെ സവോളയിലൊന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് അര കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറയൊന്നും വേണ്ടാട്ട്, ഒരു കാൽ കപ്പോളം മതിയാവും. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതിനൊന്ന് തിരുമ്മിയെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അപ്പം ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അങ്ങനെ തീരെ വെള്ളം പോലും ഒന്നുമല്ല, കട്ടി കൂടുതലായിട്ടുമില്ല. ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. നമുക്ക് ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം. അപ്പോൾ ആ ഒണിയനൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കുറേ സമയമൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് അടച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വരുന്ന സമയം മാത്രം അടച്ച് വെച്ചാൽ മതി, കുറേ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ കയ്യിലെടുത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വലുതായിട്ട് ഉരുട്ടിയിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പം ചെറുതായിട്ട് ഈ ഒരു രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ചൂടായ എണ്ണയിലേക്കാണ് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കിതിനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കടലമാവ് ഒന്ന് വേവാനുള്ള സമയം കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആവും. ഇപ്പം നമ്മളൊരു 5 മിനിറ്റ് ഇതിനെ അടച്ച് വയ്ക്കുമ്പോൾ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതുകൊണ്ട് സമയം കുറേയൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്കിതിനൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ചായ തിളയ്ക്കുന്ന സമയം മതി. ചായ വെച്ചിട്ട് നമുക്കൊരു സൈഡിൽ ചായ വെച്ച് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിപ്പമുള്ള ബോൾസായിട്ടിരുന്നെങ്കിൽ അങ്ങനെയും എടുക്കുക കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനൽ അനൂസ് ഫുഡ് വേൾഡ് ഒന്ന് വിജയിപ്പിക്കാനായിട്ട് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പിയുമായി വേഗം വരാം. താങ്ക് യു.